നേരത്തെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ലാലേട്ടൻ പടം കിരീടം സൂപ്പർ ഹിറ്റായി, അത് കഴിഞ്ഞാണ് ഒരു മമ്മൂട്ടി ചിത്രം. എന്തുകൊണ്ടാണ് ആ ഒരു ഒരു കണക്ക് കൂട്ടലുകൾ തെറ്റിയത്, അല്ലെങ്കിൽ വിചാരിച്ച അത്ര ഒരു ഹിറ്റാവാതെ പോയത് സിനിമയെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഈ സമയത്തിൻ്റെ ഒരു വലിയ ഘടകം സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഈ സ്റ്റാലിൻ ശിവദാസിൻ്റെ ചിത്രം തന്നെ നമുക്കെടുക്കാം. എനിക്ക് വേണ്ടി അതിൻ്റെ സംവിധായകൻ ടി എ സുരേഷ് ബാബു ഏറ്റവും മിനിമം ബഡ്ജറ്റിലാണ് പടം തീർത്തത്. സുരേഷ് ബാബുവിന് അത് ഞാൻ എത്ര പ്രശംസിച്ച് പറഞ്ഞാലും മതിയാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചിത്രം എടുത്തു മമ്മൂട്ടി ചിത്രം. അന്നത്തെ കാലത്ത് എനിക്ക് ഒന്നൊരു 30 ദിവസത്തിന് താഴെ ആ ചിത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത്രയും ദിവസം കൊണ്ട് ഒരു വലിയ പടം, ബ്രഹ്മാണ്ഡ പടമാണ് ശരിക്കും പറഞ്ഞാൽ. ജാതിയും ബഹളവും രാഷ്ട്രീയവും എല്ലാം വെച്ചിട്ടുള്ള പടം, അത്രയും ലെവലിൽ ആ ചിത്രം എടുക്കാൻ സാധിച്ചു. ആ സിനിമ റിലീസ് ചെയ്തു. റിലീസ് ആയപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും. റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ കൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് വന്നു. സെക്കൻഡ് ഡേ നോക്കിയപ്പോഴും നല്ല എമൗണ്ട് വന്നു. അപ്പോൾ ഈ രീതിയിൽ സിനിമ പോയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് മുടക്ക് മുതൽ കിട്ടണം. ഇതാണ് സിനിമയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടുന്നെങ്കിലും നമ്മുടെ സമയം മോശമാണെങ്കിൽ ഒരു ചെറിയ അറ്റാക്ക് നമ്മുടെ എഗൈൻസ്റ്റായിട്ട് വന്നാൽ പടം അവിടെ താഴെ വീഴും. ഇത് 3-ാമത്തെ ദിവസം സംഭവിച്ചതാണ്. അന്ന് ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടി മാറ്റി വെച്ച് ഇന്ന് ഈ അടുത്ത കാലത്തൊന്നും റിലീസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന പത്രം എന്ന് പറയുന്ന സിനിമ, സുരേഷ് ഗോപിയുടെ ഒരു മനോരമയൊക്കെയായിട്ട് വലിയ അന്ന് കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നൊരു സാധനമായിരുന്നു അതിൻ്റെ. ആ ചിത്രം പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ, സാധാരണ സിനിമകളൊക്കെ റിലീസ് ചെയ്ത് വെള്ളിയാഴ്ചയാണ്, ഇത് സ്റ്റാലിൻ ശിവദാസ് വെള്ളി ശനി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞായറാഴ്ച കൊണ്ടുവന്ന് ഈ പത്രം റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞായറാഴ്ച ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ, ഞങ്ങൾ റിലീസ് ചെയ്തത് അന്ന് 10:30, 10:32 പെട്ടിയാണെങ്കിൽ അത് റിലീസ് ചെയ്തപ്പോൾ 45-50 പെട്ടി റിലീസ് ചെയ്തു. അപ്പോൾ എല്ലാവരും പത്രം കാണാൻ അങ്ങോട്ട് ഓടി. സ്റ്റാലിൻ ശിവദാസ് ഒറ്റയടിക്ക് അങ്ങ് ഇരുന്ന് പോയി. ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു വന്നതാണ്, ആ കോമ്പറ്റീഷൻ ആ സിനിമയെ തകർത്തോളും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഒരാഴ്ച കൊണ്ട് എന്നെ മുടക്കുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയായിരുന്നു.